Asami. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മള് രണ്ട് ദിവസം മുമ്പല്ല, രണ്ടാഴ്ച മുമ്പ് രണ്ട് അമ്മച്ചിമാരെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു വെറയിലമ്മി, ഒരു മുക്കലമ്മി. വിവരം അറിയും പറയാതിരിക്കാൻ പറ്റത്തില്ല. നല്ല ക്വാളിറ്റി മുക്കല് അല്ലെ. അപ്പൊ ഈ അമ്മമാർക്ക് ശേഷം വേറെ കുറെ അമ്മമാരും അച്ഛന്മാരും വന്നിട്ടുണ്ട്. അപ്പൊ പുതിയതായിട്ട് വന്നവരെ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ മിക്കവാറും വിചാരിക്കും നേരത്തെ കണ്ടതൊക്കെ എന്താ എന്ന്. കാരണം അമ്മമാരും സാധനങ്ങളാ പുതിയതായിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഓരോരുത്തരായിട്ട് പരിചയപ്പെടാം. അപ്പൊ ആദ്യം നമ്മൾ കാണാൻ പോകുന്ന ഒരു കൊറോണ ദേവിയാണ്. കൊറോണ ദേവിയായിട്ട് അമ്മ നിൽക്കുവാണ് ഇപ്പൊ. ഇതാണ് കൊറോണ ദേവിയുടെ രൂപം ഭാവം അല്ല. പിന്നെ ഒരു കോട്ടറമ്മച്ചുണ്ട്. പിന്നെ ഉള്ളത് ഒരു ദേവനാണ്. പറയുന്ന ദേവനാണെങ്കിലും ദേഹത്ത് കയറുന്ന കാളിയാ. ഇത് ഇതിപ്പോ ഏത് ദൈവമാണെന്ന് പറയാൻ പറ്റുമോ? ശരീരത്ത് വരുന്നത് ഇതിപ്പോ കരിങ്കാളിയാണ് ദേഹത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഐശ്വര്യമായിട്ട് കൊറോണ ദേവിയും തന്നെ അങ്ങ് തുടങ്ങിയേക്കാം. അതല്ലേ അതിന്റെ ഒരു മര്യാദ. അതാണല്ലോ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ സാധനം. കൊറോണ ദേവിയായിട്ട് അമ്മ നിൽക്കുവാണ് ഇപ്പൊ. ഇതാണ് കൊറോണ ദേവിയുടെ രൂപം ഭാവം അല്ല. ദേവീനെ നിങ്ങൾ കണ്ടല്ലോ, ദേവിയുടെ ഭാവം നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. സാധാരണഗതിക്ക് ദൈവങ്ങളൊക്കെ നല്ല സന്തോഷപൂർവ്വമാണ് നിൽക്കാറ്. പക്ഷെ ആ ദൈവങ്ങളുടെ കാര്യത്തിലോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും ആ ഒരു സന്തോഷ ഭാവം ഒഴിച്ച് ബാക്കി എല്ലാം അവര് മിന്നി മറയ്ക്കും. അപ്പൊ ഇനി നമുക്ക് ഈ ദേവിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നൊന്ന് അന്വേഷിച്ചറിയാം. അതാണല്ലോ നമുക്ക് ആവശ്യം. കൊറോണ വൈറസ് കൃമികളെ പൂറ സാപ്പിട്ട് നമ്മളെ എന്ത നോയിലിരുന്ന് കാപ്പാറ്റി കൊടുക്കുന്നതാ ഇന്ന അവതാരം. സാപ്പിടാൻ മാത്രം ഇത് എന്ന ചാതനോ? ഇത് വന്ന് വൈറസ് താനേ. ഇതേ നമുക്ക് കണ്ണാലെ തെരിയക്കൂടാതെ. അപ്പുറം ഇന്ന അമ്മച്ചി എപ്പടി പെറുക്കി പെറുക്കി മിച്ചറ് സാപ്പിടുന്ന മാതിരി സാപ്പിടുവേ എനക്ക് തെറിയാതെ. അമ്മച്ചിയുടെ വിചാരം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈറസ് എന്ന് പറഞ്ഞാൽ മിച്ചറിനകത്ത് കിടക്കുന്ന കടല പോലെയാണ്. ആദ്യമേ അങ്ങ് തപ്പിപ്പെറുക്കി തിന്നു കഴിഞ്ഞാൽ പിന്നെ മിച്ചറിനകത്ത് കടല കാണത്തില്ലല്ലോ. അതുപോലെ ഈ നാട്ടിൽ നിന്നുള്ള വൈറസിനെ എല്ലാം പെറുക്കി തിന്നു കഴിഞ്ഞാൽ പിന്നെ നാട്ടിൽ വൈറസ് കാണത്തില്ലെന്ന അമ്മച്ചിയുടെ വിചാരം. ഈ കൊറോണ അമ്മ വന്നതിന് ശേഷം ഈ ഏരിയയിലൊന്നും കൊറോണ ശല്യമില്ല. അപ്പൊ എല്ലാരും കണ്ടല്ലോ, അമ്മച്ചി അവിടെ ഉള്ളതുകൊണ്ടാണ് അവിടെ ഒരിടത്തു പോലും കൊറോണ ഇല്ലാത്തതും. അവിടെ ടി പി ആർ പറഞ്ഞ സാധനം ഇല്ല. അവിടെ എന്താ മൈനസ് എന്തോ ആണെന്ന് എനിക്ക് തോന്നി ഈ അമ്മച്ചി അവിടെ ഉള്ള കാരണം. അപ്പൊ നമ്മൾ എന്തായാലും പ്രത്യേകതകൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് പ്രകടനത്തിലേക്ക് കടക്കാം. പ്രകടനം എന്നൊക്കെ പറഞ്ഞ അതൊരു ഒന്നൊന്നര പ്രകടനം ഒന്ന് കണ്ടു നോക്ക്. അനുഗ്രഹിക്കാൻ വേണ്ടിയാണെന്ന് തോന്നി ഇറങ്ങിയേക്കുന്നത്. എന്തെങ്കിലും സംഭവിക്കും. അമ്മച്ചിയെ വീണു. സോറി എന്റെ പൊന്നു മച്ചാനെ, ഞാൻ ഒരു തരത്തില ചിരിക്കാതെ പിടിച്ചു നിൽക്കുന്നത്. അതിന്റെ നിങ്ങൾ ഇങ്ങനെ കൗണ്ടറും കൂടെ അടിക്കാതെ അമ്മച്ചിയെ വീണെന്ന്. എന്തെങ്കിലും സംഭവിക്കും. അമ്മച്ചിയെ വീണു. ഇതാണ് കൊറോണ ദേവിയുടെ യഥാർത്ഥ ഭാവം. ഓ ആ കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ, സ്പൈഡർമാൻ മലന്ന് കിടന്ന് വലം വിടുന്ന പോലെയുണ്ട്. ചേച്ചി ഓസ്കാർ ഒരെണ്ണം ചായ്പ് ഇരിപ്പുണ്ട്, എടുത്തു തരട്ടെ. രാത്രി ശുഭരാത്രി, ഇനി എന്നും ശിവരാത്രി. ഇത് മാത്രമല്ല, ഇനി കൊറോണ ദേവിയുടെ സ്പെഷ്യൽ കുത്ത് ഡാൻസ് ഉണ്ട്, അതുകൂടെ കാണണം നിങ്ങൾ. സ്റ്റെപ്പ് കൊള്ളാം, പക്ഷെ മ്യൂസിക് അത് അത്ര പോരാ. അത് നമുക്കൊന്ന് മാറ്റി കൊടുത്തു നോക്കാം. ഇപ്പൊ കറക്റ്റ് സിങ്ക് ആയിട്ടുണ്ട്. അടിപൊളി, സൂപ്പർ, പൊളി. അപ്പൊ നമുക്കിനി വേറൊരു ദേവിയെ കാണാം. പക്ഷെ ഇതുപോലെ ഡപ്പാങ്കുത്തൊക്കെ കളിയണമെങ്കിൽ ചേച്ചിക്ക് രണ്ടെണ്ണം അകത്തിയേക്കണം. സോറി, ചേച്ചിയല്ല, അമ്മയ്ക്ക് രണ്ടെണ്ണം അകത്തിയേക്കണം. രണ്ടെണ്ണം എന്ന് പറഞ്ഞാൽ രണ്ട് സ്മോൾ അല്ല, രണ്ട് ക്വാർട്ടർ, അതും ഡ്രൈ വിത്ത് രണ്ട് ചുരുട്ട്. തേങ്ങാപ്പഴം, പത്തി സൂടം, എലുമിച്ചപ്പഴം, ക്വാർട്ടർ. എറ്റ പൊന്നോ, ആ രണ്ടെണ്ണം എന്ന് പറഞ്ഞിട്ടുള്ള ചിരി കണ്ടോ? ഒരു പൂജയ്ക്ക് ഒരു ക്വാർട്ടർ. എന്തായാലും നമുക്ക് പുള്ളിക്കാരിയുടെ പ്രത്യേകത എന്താണെന്നുള്ളത് നോക്കാം. ഓരോ ദേവിമാർക്കും ഓരോ പ്രത്യേകതകൾ ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് അത് നോക്കാം. അമ്മ വന്ന് ഇപ്പൊ സാധാരണ എന്നെ പോലെ, ഇപ്പൊ വന്ന് സാധാരണ എന്നെ പോലെ അമ്മ അന്ത ദൈവം മട്ടും വന്നാ മട്ടുമേ എന്ന കേട്ട് വന്നിരിക്കാങ്കളോ അത് എല്ലാമേ ഉമ്മയെ വന്ന് സൊല്ലുവാങ്ക. അപ്പൊ ഇനി നമുക്ക് പുള്ളിക്കാരുടെ പ്രകടനം കാണാം. പക്ഷെ പ്രകടനം കാണാന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്വാർട്ടറും ചുരുട്ടും അത് മസ്റ്റ് ആയിട്ട് അകത്തിയാണ്.
அடிச்சா தாங்க மாட்டேன், நாலு மாசம் தூங்க மாட்டேன், மோதி பாரு வீடு போய் சேர மாட்டேன். ഓ ചിലപ്പോ ക്വാർട്ടർ അമ്മച്ചിക്കും പഴം ദേവിക്കും ആയിരിക്കും, അത് കറക്റ്റാ. കാരണം ദേവി ഇപ്പൊ ഉള്ളിലുണ്ടല്ലോ. ഏത് ഇപ്പൊ ഏകദേശം അടിച്ച് പതറിയിട്ടുണ്ട്, ഇനി ഒന്ന് തെറിച്ചാ മതി, അപ്പൊ കറക്റ്റ് പവർ ആയിക്കോളും. പ്രത്യേക അവസരത്തിൽ മാത്രം പുറത്തെടുക്കുന്ന ആ വലിയ വാൾ പുറത്തെടുത്തു. അപ്പൊ നിങ്ങൾ എല്ലാരും അമ്മച്ചിയുടെ കാലയിലോട്ടല്ലേ നോക്കിയിരുന്നേ? നോക്കിയിരിക്കണ്ട, മുറിയത്തില്ല. കാരണം എന്നെ അമ്മച്ചി കമ്പ തൂങ്ങി കിടക്കുവല്ലേ, പിന്നെ എങ്ങനെ മുറിയാനാ? ഇതിലും വലിയ മാസ്പിരിക പ്രകടനം വേറെ ഉണ്ട്, അതുകൂടെ ഒന്ന് കണ്ടു നോക്ക്. ഇത്രയും കണ്ടത് വെച്ചിട്ട് എനിക്ക് ദേവി ഉണ്ടെന്നൊരു കുറച്ചെങ്കിലും തോന്നിയത് ഇവിടെ മാത്രം, അല്ലെങ്കിൽ പിന്നെ അഞ്ച് ക്വാർട്ടറൊക്കെ ഡ്രൈ ആയിട്ട് മടുമടാന്നടിച്ചിട്ട് ഇതുപോലെ പയറ് പോലെ നിൽക്കാൻ പറ്റുമോ? ഇത് ദേവി തന്നെ, ദേവിയുടെ ശക്തി തന്നെ. പിന്നെ അസൂയക്കാർ ചിലപ്പോൾ പറയുമായിരിക്കും ഇത് ഓസിന് ക്വാർട്ടർ അടിക്കാനുള്ള പരിപാടിയെന്നുള്ളത്, പക്ഷെ ഞാൻ അങ്ങനെ പറയത്തില്ല. അപ്പൊ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനി നമുക്ക് ദേവിയുടെ അരുൾവാക്കും പ്രയോജനവും കേൾക്കണ്ടേ? അപ്പൊ അരുൾവാക്കും പ്രയോജനവും കേൾക്കാന്നുണ്ടെങ്കിൽ എല്ലാവരും മണി അടിക്കണം. അപ്പൊ അടിക്കാൻ ഇവിടെ മണി ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും ലൈക്കിന്റെ ബട്ടൺ അടിച്ചേക്ക്. ഓക്കെ, ഏത് സിനിമയിലെ ഡയലോഗ് അമ്മച്ചി? അഞ്ചു ക്വാർട്ടറാകത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അഞ്ചു വർഷം മുമ്പുള്ള സിനിമയുടെ ഡയലോഗ് വരെ പച്ചവെള്ളം പോലെയാ ഒഴുകുന്നത്. എൻജാതി സാധനം പോലെ ബംഗാളി, അമ്മ വന്ന് മംഗോളി, നാ വന്ന് മലയാളി, ഇവൻ എർപ്പാളി. നീ ഇങ്ങ നീങ്കയാര്? അത് തന്നെ എനിക്കും ചോദിക്കാനുള്ളത്, നീങ്കയാര്? കോശിമുനി. ഇപ്പൊ നിങ്ങൾ അമ്മമാരെ അമ്മമാരുടെ പ്രകടനം ഒക്കെ കണ്ട് ഉൾപുളകിതനായിട്ട് ഇരിക്കുമായിരിക്കുമല്ലോ. ഏത്? അപ്പൊ നമുക്ക് ഇനി അച്ഛന്മാരുടെ കുറച്ച് പരിപാടികളുണ്ട്, നമുക്ക് അപ്പൊ അതൊന്ന് കണ്ണുകളിലും നിറഞ്ഞൊഴുകയാണ്. ആദ്യം തന്നെ നമുക്ക് ഈ അച്ഛൻ എവിടെ നിന്നാണ് വരം കിട്ടിയത്, എപ്പോഴാണ് ഇത് കിട്ടിയതൊക്കെ നമുക്കൊന്ന് ചോദിക്കാം. അച്ഛനിലെ ഈ ദൈവികത എപ്പോഴാണ് കണ്ടെത്തുന്നത്? കണ്ടെത്തുന്ന ഒരു രാത്രി സമയത്താണ് കണ്ടെത്തുന്നത്. വേറൊരാൾ കുച്ചയാകുമ്പോഴായിരുന്നു പ്രശ്നം. ഇങ്ങനെ ചെയ്തു കൊണ്ടിരുന്നെങ്കിലും അവിടെ എല്ലാം നിക്കാൻ പറ്റില്ല. ഉച്ച സമയമൊക്കെ ആകുമ്പോ സ്വഭാവം മാറുന്നു. ഉച്ചയാകുമ്പോ മാറുന്നത് വെയിലടിച്ചേന്റെ, വൈകുന്നേരം ആകുമ്പോ മാറുന്നത് ജപാൻ അടിച്ചേന്റെ. സിമ്പിൾ അല്ല. ഇവിടെ ഏതൊക്കെ ദേവിയാ വരുന്നത്? ഭദ്രാളി വരും, ഭദ്രാളി വരും, പിന്നെ ശിവം വരും, ശിവം വരും, പിന്നെ അനുഗ്രഹിച്ച് അങ്ങ് മാറിയ. എന്റെ പൊന്നെ, ഇത്ര ആൾക്കാരുടെയൊക്കെ ദേഹത്ത് കയറാൻ വേണ്ടിട്ട് ഈ ദൈവങ്ങൾക്കൊക്കെ എവിടുന്ന സമയം കിട്ടുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത്. എനിക്ക് തോന്നുന്നു ദൈവങ്ങൾ ഇപ്പൊ ടോക്കൺ വെച്ചിട്ടാ പരിപാടി നടത്തുന്നത്. നാളെ ഓരോ ടോക്കൺ കൊടുക്കുമായിരിക്കും, ഇന്ന സമയമ്പോ ഞാൻ വരും കേട്ടോ. ഇപ്പൊ മനുഷ്യന്മാരെക്കാലും കൂടുതൽ ഭൂമിയിൽ ദൈവങ്ങളാന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യട്ടെ, ഇനി ദൈവങ്ങളെ ഒന്ന് മനുഷ്യന്മാരോട് പ്രാർത്ഥിക്കട്ടെ, അതല്ലേ കൂടുതൽ എളുപ്പം. അതാണ് മുണ്ട് മടക്കി കുത്തുന്നത്. എപ്പോഴത്തരും ഇത് ഹനുമാൻ സ്വാമി വന്നേക്കുന്നത് അല്ലേ? ഓ, ഹനുമാൻ സ്വാമി ആയിരുന്നു പറയുന്നുണ്ട്, ഒന്നും തോന്നില്ല. അത്ര പോരാ. പിന്നെ ഹനുമാൻ സ്വാമി എന്ന് ഞാൻ വിളിക്കത്തില്ല, കൊരങ്ങിനെ അനുകരിക്കാൻ ശ്രമിക്കുന്ന ഒരാൾ, അത്രയും മതി അല്ല. അപ്പൊ അങ്ങനെ അനുകരിക്കാൻ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇതിലും നന്നായിട്ട് ചെയ്യുന്ന വേറൊരാളെ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, അടിപൊളിയായിട്ടുണ്ട്. ഇത് നല്ല രീതിയിൽ കൊരങ്ങിനെ അനുകരിക്കുന്നുണ്ട്. ഇതൊന്ന് കണ്ടുപിടിച്ചിട്ട് കുറച്ച് ടിപ്സ് ഒക്കെ ചോദിച്ചറിഞ്ഞു വെച്ചു, ചിലപ്പോ ഭാവിയിലേക്ക് ഉപകാരപ്പെടും. പിന്നെ പ്രകടനത്തിൽ നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് പുറത്തുള്ള പ്രകടനം. പുറത്തുള്ള പ്രകടനം എന്ന് പറഞ്ഞാൽ വരുന്നവന്മാരുടെ പുറത്തുള്ള പ്രകടനം. അപ്പൊ കൃത്യമായിട്ട് മദ്യപിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ട് വരുന്നെങ്കിൽ സ്വാമി കൃത്യം അറിയാൻ പറ്റും. അടി കൊടുക്കും, യാതൊരു ദാക്ഷിണ്യം കാണിക്കത്തില്ല. അല്ല, കള്ള കുടിച്ചവനെ കണ്ടുപിടിക്കാൻ വലിയ പാടൊന്നും വന്ന് കാണത്തില്ല. ഏതെങ്കിലും ചാത്ത സാധനം അടിച്ചിട്ടായിരിക്കും കയറി ചെന്ന്, അപ്പൊ നല്ല മണം അടിച്ചു കാണാം. അപ്പൊ പിന്നെ മനസ്സിലായിക്കാണ് സ്വാഭാവികം. അല്ല, ഇതിനകത്ത് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയൊക്കെ കണ്ടുപിടിക്കുന്ന സ്വാമിക്ക് ഇതുവരെയായിട്ട് മനസ്സിലായിട്ടില്ല ഈ മച്ചൻ അവിടെ ചെന്ന് വീഡിയോ എടുക്കുന്ന സ്വാമിനെ എയറിലോട്ട് കയറ്റി വിടാനാന്നുള്ളത്. എന്നെ കാണാതപ്പം എന്നെ മുമ്പ് എന്റെ നേരിലെ നടയിലും തൊഴുതിട്ടേ പോവും. അല്ല, സാമി അല്ലേ കുറച്ച് മുമ്പേ പറഞ്ഞിട്ടുണ്ട് സാമീനെ കുറ്റം പറയുന്നവരെല്ലാം മണ്ണിനടി പോകുന്നു. പിന്നെ എങ്ങനെയാ അവര് സാമി ഇല്ലാത്തപ്പോ ഒന്ന് തൊഴുതിട്ട് വന്നെ? അവര് കുഴി മാന്തി പുറത്തിറങ്ങി വരുമോ? എങ്ങനെ ഇരിക്കണം? രാത്രി ശുഭരാത്രി, ഇനി എന്നും ശിവരാത്രി. എന്ത് തള്ളാണ് ഭായി ഇത്? ഒരു മ
മയത്തിലൊക്കെ തള്ളണേ. അപ്പൊ ഗൈസ് ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോക്കകത്ത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അനുഗ്രഹങ്ങൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും അടിക്കുക. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ്. അപ്പൊ പാർട്ട് ടു വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.